അനസ് മോന്റെ ബാക്കിൽ ചെന്ന് തോളത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖം ചേർത്ത് വെച്ച് അനസ് നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, കളി നല്ല രസമുണ്ട് അല്ലേ? അപ്പോഴേക്ക് ഞെട്ടിപ്പോയി. മലയാളത്തിൽ ശ്രീനാരായണ ഗുരുവും വള്ളത്തോളും അതുപോലെ ജി ശങ്കരക്കുറുപ്പും പണ്ഡിറ്റ് കെ കറുപ്പനും അങ്ങനെ തുടങ്ങി ഒരു വലിയ നീണ്ട നിര തന്നെ ഒരുപക്ഷെ ഇപ്പോഴും മലയാളത്തിലെ പ്രഗത്ഭരായ കവികൾ പ്രവാചകരെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരങ്ങനെ ചെയ്യേണ്ട കാര്യം, അവർക്ക് ആവശ്യമില്ല. അവർക്ക് എന്തിനാണ് പ്രവാചകനെ പറ്റി ഒരു കവിത എഴുതുന്നത്? തീർച്ചയായിട്ടും അവർക്കൊരു മാർക്കറ്റിന് വേണ്ടി അല്ല. പ്രത്യേകിച്ചും ജ്ഞാനപീഠം നേടിയ ജി ശങ്കരക്കുറുപ്പിനെ പോലുള്ളവർ അല്ലെങ്കിൽ വള്ളത്തോളിനെ പോലെ കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിക്കുകയും മലയാളത്തിന്റെ കാവ്യ ശാഖകളിൽ കൃത്യമായി ഇടപെടുകയും ചെയ്ത അവരെ പോലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും അവരുടെ ജീവിത യാത്രയിൽ അവർ പ്രവാചകരെ അറിയാൻ ശ്രമിക്കുകയും അതിൻ്റെ അനുരണനങ്ങൾ അവരുടെ വരികളിലൂടെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ജനറലായിട്ട് ഒരു സംസാരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് ബോധ്യങ്ങളോ മറ്റു പൊതുധാരണകളോ ഒന്നും ഇല്ലാത്ത ഒരാൾക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്താനുള്ള ചില വഴികൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. പലരും പല വഴികളിലായിരിക്കും പ്രവാചകരെ അറിയുക. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ധാരണകളൊന്നും ഇല്ലാതെ കടന്നു വന്ന് ചിലപ്പോൾ ശാസ്ത്രത്തിൻ്റെ വഴികളിലൂടെ ആകാം, ഒരുപക്ഷെ മറ്റു ചിലരുടെ അനുഭവ സംസാരങ്ങളിലൂടെ ആകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ കവിതകളിലൂടെ ആകാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാള കവിതയിൽ എങ്ങനെയാണ് ഒരുപക്ഷെ അത്രത്തോളം പ്രഗത്ഭരായ മറ്റു വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മലയാള കവികൾ അവരുടെ കവിതകളിൽ അവരുടെ അനുഭവങ്ങളിൽ അവരുടെ യാത്രകളിൽ പ്രവാചകരെ അവരെങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു ഒരു സംസാരമാണ് നടത്തണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വാലും കൊമ്പും എഴാതെയുള്ള മഹിഷം തന്നെ അപ്പുമാൻ എന്ന് ഒരു കവി സൂചിപ്പിക്കുന്നുണ്ട് അറിവില്ലാതെ സംസാരിക്കുന്നവരെ പറ്റി. അപ്പൊ അറിവാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. അപ്പൊ ഈ അറിവ് നേടുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യങ്ങളെ സമീപിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ആദ്യം അറിയാനുള്ള ഒരു ഉത്കടമായ ആഗ്രഹവും ഒരു തുറന്ന മനസ്സും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കവിതകളെ സംബന്ധിച്ചിടത്തോളം ഭാഷയിലെ രാജ്ഞിയാണ് കവിത എന്നൊക്കെ നമ്മൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും അതൊരു കൃത്യമായ കാര്യം തന്നെയാണ്. ഒരു വിത്തിനുള്ളിൽ ഒരു മരത്തെ കാണിക്കുന്നത് പോലെ ഒരു ചെറിയ വിഷയം അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ചെറിയ വാക്കുകൾ എഴുതിക്കൊണ്ട് മനോഹരമായ ഒരു ആശയ പ്രപഞ്ചത്തെ സമ്മാനിക്കാൻ സാധിക്കുമ്പോഴാണ് അതൊരു കവിതയായി മാറുന്നത്. അപ്പോൾ പ്രകീർത്തന കവിതകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ചിട്ടുള്ള കവിതകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുണ്ടായി വരുന്നത് വൈയക്തിക അനുഭവങ്ങളിൽ നിന്നായിരിക്കും. ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുന്ന അവരവരുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും അത്തരം കവിതകൾ പിറക്കുക. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ശ്രീനാരായണ ഗുരുവും വള്ളത്തോളും അതുപോലെ ജി ശങ്കരക്കുറുപ്പും പണ്ഡിറ്റ് കെ കറുപ്പനും അങ്ങനെ തുടങ്ങിയ ഒരു വലിയ നീണ്ട നിര തന്നെ ഒരുപക്ഷെ ഇപ്പോഴും മലയാളത്തിലെ പ്രഗത്ഭരായ കവികൾ പ്രവാചകരെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരങ്ങനെ ചെയ്യേണ്ട കാര്യം, അവർക്ക് ആവശ്യമില്ല. അവർക്ക് എന്തിനാണ് പ്രവാചകനെ പറ്റി ഒരു കവിത എഴുതുന്നത്? തീർച്ചയായിട്ടും അവർക്കൊരു മാർക്കറ്റിന് വേണ്ടി അല്ല. പ്രത്യേകിച്ചും ജ്ഞാനപീഠം നേടിയ ജി ശങ്കരക്കുറുപ്പിനെ പോലുള്ളവർ അല്ലെങ്കിൽ വള്ളത്തോളിനെ പോലെ കലാമണ്ഡലത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിക്കുകയും മലയാളത്തിന്റെ കാവ്യ ശാഖകളിൽ കൃത്യമായി ഇടപെടുകയും ചെയ്ത അവരെ പോലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും അവരുടെ ജീവിത യാത്രയിൽ അവർ പ്രവാചകരെ അറിയാൻ ശ്രമിക്കുകയും അതിൻ്റെ അനുരണനങ്ങൾ അവരുടെ വരികളിലൂടെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കവിതകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കവിതകളിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നവരുണ്ട്, കവിതകൾ വായിക്കുന്നവരുണ്ട്, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ വലിയൊരു നീണ്ട നിര നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിരക്ക് പ്രവാചകരെ അറിയണമെങ്കിൽ വളരെ മനോഹരമായി എന്ന് ഞാൻ പറയുമ്പോൾ അത് കുറഞ്ഞു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പൊ അത്രത്തോളം വളരെ കൃത്യം പ്രവാചകരെ പറ്റി പറയാനും മനോഹരമായ വർണ്ണങ്ങൾ ഒട്ടും കുറയാതെ കൃത്യമായി രേഖപ്പെടുത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതിന് ശേഷം അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ആദ്യമായി നമുക്ക്
വള്ളത്തോളിലേക്ക് വരുന്ന സമയത്ത് വള്ളത്തോൾ അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കവിയ പാരമ്പര്യം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വരികളെ പറ്റി നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കേരളത്തിലെ കവിതാ ശാഖകൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെ പറ്റി, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നുള്ള ആ ഒരു ത്രയത്തിന്റെ ഭംഗിയെ പറ്റി നമുക്കറിയാം. അപ്പൊ അദ്ദേഹം അള്ളാഹ് എന്നൊരു കവിതയുണ്ട് അദ്ദേഹത്തിന്റെ, അതിൽ ചിരപ്രവൃത്തമാം തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച സൂര്യൻ എന്നാണ് അദ്ദേഹം ആ ഒരു വരികളിലൂടെ പ്രവാചകരെ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ വരികൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മളൊരു കവിതയെ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പശ്ചാത്തലങ്ങൾ കൂടി നമ്മുടെ ചിന്തയിലേക്ക് വരണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയും ചിരകാലങ്ങളിലായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും കാലങ്ങളായിട്ടുള്ള ആ ഒരു തമസ് അകറ്റുവാൻ, ആ ഒരു ഇരുളിനെ അകറ്റുവാൻ വേണ്ടി ധരയിലേക്ക്, നമ്മുടെ ഈ മണ്ണിലേക്ക് ഈശൻ അള്ളാഹു നിയോഗിച്ച ഒരു സൂര്യനാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും സൂര്യൻ്റെ പ്രാധാന്യം നമുക്കറിയാം. നമ്മൾ ഓരോ പദങ്ങളെയും കവിത എന്ന് പറയുമ്പോൾ അതാണ്, നമ്മൾ ആ പദത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അതിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ചിരപ്രവൃത്തമാം തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച സൂര്യൻ എന്ന് പ്രവാചകരെ പറ്റി വായിക്കുമ്പോൾ ഒട്ടും കൂടുതലല്ല അത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു കാലം, ആ ഒരു ഇരുണ്ട കാലത്ത് നമ്മൾ വായനയിലേക്ക് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു 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 പോകുന്നതല്ലാതെ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരണം. ആ ഒരു കാലത്തെ അതിന് വെളിച്ചമേകുവാൻ വന്ന ഒരു സൂര്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് പ്രവാചകരെ വധിക്കണം എന്ന് ആശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആ ഒരു സന്ദർഭത്തെ അദ്ദേഹത്തിൻ്റെ അള്ളാഹ് എന്നുള്ള കവിതയിൽ കൊണ്ടുവരുന്നുണ്ട്. അവർ പറയുന്നു, മുഹമ്മദിൻ്റെ തൃക്കഴുത്തു വെട്ടണം, മഹാമതത്തിൻ്റെ മുരടറുക്കണം. ആ ഒരു മക്കയിൽ ആ ഒരു പ്രബോധനം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇസ്ലാം വരുന്ന സമയത്ത് ശത്രുക്കൾ ഉണ്ടാവുകയും തീർച്ചയായിട്ടും മറ്റു ചില അസൂയയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കാര്യങ്ങൾ വന്നിട്ട് പ്രവാചകരെ ഇല്ലാതാക്കണം, ഇല്ലായ്മ ചെയ്യണം, ആശയത്തെ ആക്രമിച്ചുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ള നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 കാര്യത്തിന്റെ ഒരു ഭൂതകാല വായനയാണത്. അപ്പൊ അവിടെ മുഹമ്മദിന്റെ തൃക്കഴുത്തു വെട്ടണം, മഹാമതത്തിന്റെ മുരടറുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ ഒരു വിഷയം അല്ലെങ്കിൽ അവരിങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഒരാളെ നിയോഗിക്കുന്നു, അങ്ങനെ ഒരാളെ കണ്ടെത്തി നിയോഗിക്കുന്നു. അപ്പോ എന്നിട്ട് ആ ഒരു ക്രിയ ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നു. അതൊരു ചരിത്ര സന്ദർഭമാണ്. അപ്പോ ഇതാ നിൻ വാൾ താൻ നിണം കുടിക്കയായി, ഇതിൽ നിന്നു നിന്നെ ഏവൻ സംരക്ഷിക്കും. ഇതാ നിൻ വാൾ തൻ നിണം കുടിക്കയായി, ഇതിൽ നിന്നു നിന്നെ ഏവൻ സംരക്ഷിക്കും എന്ന് ആ ഒരു ശത്രു ചോദിക്കുന്നു. അപ്പോ ചെറിയൊരു വാക്കു മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മറുപടി പറയുന്നത്, അള്ളാഹ് എന്ന ഒരു വാക്കു മാത്രം. ഈ ഒരു സന്ദർഭത്തെ അതിമനോഹരമായി, എനിക്ക് തോന്നുന്നു ചരിത്രത്തിന്റെ അന്വേഷണികൾക്ക് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ആ ഒരു വാദി കൂടിയാണ് അദ്ദേഹം കവിതയിൽ തുറന്നു വെക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ആ സന്ദർഭത്തെ അതിമനോഹരമായി കാവ്യബിംബങ്ങളാൽ അലങ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രജകൾ തൻ കുറ്റം പൊറുത്തരുളുവാൻ ത്രിജഗതി പിതാവോട് പലപ്പോഴും നിബിഡ പ്രേമത്താൽ അപേക്ഷിച്ചു പോന്ന നബിത്തിരുനാവിൻ തലയ്ക്കൽ നിന്നപ്പോൾ ഗുരുവധക്രിയക്കുഴറി തൻ നിൽക്കുമ കരാളനും കൈവാൾ വഴുതിപ്പോം വണ്ണം അതിസ്നിഗ്ധ ഭക്തിരസമൊഴുക്കി നിഷ്പതിച്ചത് അള്ളാഹ് എന്നൊരു ചെറുപദം. അപ്പൊ ആ ഒരു ആ വരികൾ ഇങ്ങനെ വായനക്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് ചൊല്ലിപ്പോകുമ്പോഴുള്ള ഒരു പ്രയാസം ഉണ്ടാവും. അത് ആ ഒരു വരികൾ നിങ്ങൾ വായിക്കുക, അതിൻ്റെ ഒരു ഭംഗി, പ്രജകൾ തൻ കുറ്റം പൊറുത്തരുളുവാൻ ത്രിജഗതി പിതാവോട് പലപ്പോഴും നിബിഡ പ്രേമത്താൽ അപേക്ഷിച്ചു പോന്ന നബി തിരുനാവിൻ തലയ്ക്കിൽ നിന്നപ്പോൾ. അപ്പോൾ ഒരു നബിയിലേക്ക് വരുന്ന വഴികൾ നമുക്ക് അവിടെ വായനക്കെടുക്കേണ്ടതാണ്. ഓരോ വരികളും പ്രധാനമാണ്. അപ്പൊ അവിടെ ഗുരുവധക്രിയക്കുഴർ നിൽക്കുമ്പ കരാളനും കൈവാൾ വഴുതിപ്പോ വണ്ണം. അപ്പൊ ആ ഒരു വാള്, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന വാള് വഴുതിപ്പോ വണ്ണം അവിടെ ഒരു സന്ദർഭം അരങ്ങേറുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അള്ളാഹ് എന്നുള്ള, എന്നെ രക്ഷിക്കാൻ അള്ളാഹുവാണ് ഉള്ളത് എന്നുള്ള ആ ഒരു വാക്ക് കടന്നു വരുന്നതും ആ ഒരു സന്ദർഭം കടന്നു പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ജാതകം തിരുത്തി എന്നൊരു കവിതയുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ. അതിൽ അദ്ദേഹം അഹർമുഖ പൊൻകതിർ പോലെ പോന്നവൻ മുഹമ്മദ പേരിന്നിതാ നമശതം. തീർച്ചയായിട്ടും വള്ളത്തോൾ എന്നുള്ള ഒരു വലിയ കവിയിൽ നിന്ന് വരുന്ന ആ ഒരു വാക്കുകളുടെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത്, അതിന് വായിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് പ്രവാചകരെ അറിയാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ആ ഒരു ജീവിത ഭംഗിയെ എന്തുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാതെ പോകുന്നു എന്ന് എല്ലാവരും സ്വയം ചോദിക്കുക. കാരണം വള്ളത്തോളിനെ പോലെ അത്രയും നല്ല, അത്രയും അതിമനോഹരമായ കാവ്യ പാരമ്പര്യമുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വായന നടത്താൻ അദ്ദേഹത്തിന് ഒരു വേറൊരു ഒരു ശക്തിയുടെ അല്ലെങ്കിൽ വേറൊരു
തള്ളിച്ചയും ഉണ്ടാകുകയില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഇത്തരത്തിൽ അതിമനോഹരമായി പ്രവാചകനെ വർണ്ണിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആഴമുള്ള അന്വേഷണങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് വന്നു ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അഹർമുഖ പൊൻകതിർ പോലെ പോകുന്നവൻ, അത്രയും മനോഹരമായ പൊൻകതിർ പോലെ പോകുന്നവൻ മുഹമ്മദ പേരിനിതാ നമശ്രിതം, എല്ലാ സ്തുതികളും ആ ഒരു പേരിന് അദ്ദേഹം അയച്ചു കൊടുക്കുകയാണ്. അത്തരത്തിൽ അതിമനോഹരമായി കൃത്യമായി പ്രവാചകരെ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാവ്യ രൂപത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കവിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് വായനകൾ നമുക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ വശം എന്ന് പറയുന്നത്. നമ്മൾ എഴുത്തച്ഛനെ പറ്റി അറിയാം, എഴുത്തച്ഛൻ്റെ ആ ഒരു സംഭാവനകൾ, മലയാള കവിതയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ, അല്ലെങ്കിൽ ഇന്നും കാവ്യ ലോകത്ത് അദ്ദേഹം വഹിക്കുന്ന ഒരു സ്ഥാനം, അത് നമുക്കറിയാൻ സാധിക്കും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കവിതയിൽ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം വിദ്വാൻ ചൂരൻ എഴുത്തച്ഛൻ്റെ കവിതയിൽ നബിയുടെ ആകാരം വിവരിക്കുന്നുണ്ട്. നമ്മൾ ഒരു വലിയ പഠനശാഖ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാരഭംഗി, അതിനെ വിശദീകരിക്കുന്ന വളരെ വലിയൊരു പഠനശാഖ തന്നെയാണ് നമ്മുടെ പ്രവാചക പഠനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ അത്രത്തോളം ഒരു മറ്റൊരു മതത്തിൻ്റെ ഏറ്റവും ആചാര്യനായിരുന്ന സമയത്തും ഇത്തരത്തിൽ അവിടത്തെയുടെ ആകാരത്തെ അതിമനോഹരമായി വർണ്ണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ഭരന്ന ബാലദേശം ഉയർന്ന നീണ്ട നാസ, നിവർന്ന നെടുദേഹം എകർന്ന വിരിമാറും, ഉരുണ്ടു നീണ്ട ബഹു വിരുണ്ടു കൃപാരസം, പുരണ്ടു കാണാകുന്ന നീല നീൺമിഴി രണ്ടും, കണ്ടാകിലാരും കൂപ്പു കൊണ്ടാടി വാഴ്ത്തുമാ, മട്ടുണ്ടാകാൻ പണിയുണ്ട് ദിവ്യ ചൈതന്യമാർക്കും, ആരതു മുഹമ്മദോ സംശയിക്കാൻ എന്തുള്ളൂ, പാരിതിൽ സ്ഥൈര്യം മൂർത്തിയെടുത്തു ചലിക്കുന്നോർ. അപ്പൊ ആ ഒരു വരികൾ എത്ര മനോഹരമായിട്ട്, ആ ഒരു എടുപ്പിന്റെ ഭംഗി, ഭരന്ന ബാലദേശം ഉയർന്ന നീണ്ട നാസ, നിവർന്ന നെടുദേഹം എകർന്ന വിരിമാറും, ഉരുണ്ടു നീണ്ട ബഹു വിരുണ്ടു കൃപാരസം, പുരണ്ടു കാണാകുന്ന നീല നീൺമിഴി രണ്ടും, കണ്ടാകിലാരും കൂപ്പു കൊണ്ടാടി വാഴ്ത്തുമാ, മട്ടുണ്ടാകാൻ പണിയുണ്ട് ദിവ്യ ചൈതന്യമാർക്കും, ആരതു മുഹമ്മദോ സംശയിക്കാൻ എന്തുള്ളൂ, പാരിതിൽ സ്ഥൈര്യം മൂർത്തിയെടുത്തു ചലിക്കുന്നു. ഇങ്ങനെ മനോഹരമായിട്ട് അദ്ദേഹം ആ ഒരു ജീവിതത്തെ, ആ ഒരു ആകാര ഭംഗിയെ, തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ ആ ഒരു ഭംഗിയിൽ നിന്നായിരിക്കും ആ ഒരു യാഥാർത്ഥ്യത്തിന്റെ മധു നുകരാൻ നമുക്ക് സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അറിവും തിരിച്ചറിവും ഉണ്ടാകുന്ന വഴികൾ വ്യത്യസ്തമായിരിക്കാം. ഒരുപക്ഷെ എഴുത്തച്ഛൻ്റെ വരികളിൽ നിന്ന് പ്രവാചകരെ അറിയാനുള്ള വാതിലുകൾ തുറന്നു കിട്ടുന്നവരും ഉണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള വായനകൾ കുറച്ചുകൂടി ഗൗരവത്തോടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ഉത്തരവാദിത്വത്തോടെ നമ്മൾ നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം കരുണാവാൻ നബി മുത്തു രത്നമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ ഒരുപക്ഷെ വളരെയധികം ഫേമസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെയൊക്കെ നാവുകളിൽ ഇങ്ങനെ വന്നിങ്ങനെ പോകുന്ന വരികളാണ്. അപ്പൊ അദ്ദേഹവും ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്ന് അനുകമ്പയും സദാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വരികളുണ്ട് അദ്ദേഹത്തിന്. ഇത്തരത്തിൽ ഒരു ചെറിയ ഉറുമ്പിന് പോലും, ഒരു ചെറിയ വേദന പോലും നൽകാതെ ആ ഒരു രൂപത്തിൽ പ്രപഞ്ചത്തിന് വേണ്ടി ജീവിക്കുകയും എല്ലാവർക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വള്ളത്തോള് തന്നെ പറയുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത്, ലോകമേ തറവാണ്ട് തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി, യോഗവിത്യേവം ജയിക്കുന്നതെൻ ഗുരുനാഥൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ലോകത്തെ ഒരു തറവാടായി കാണുകയും ജീവജാലങ്ങളെയൊക്കെ സ്വന്തം ആളുകളായി കാണുകയും അവയോട് കരുണയോടെ പെരുമാറുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്, എനിക്ക് തോന്നുന്നു മറ്റൊന്നും വേണ്ട നമുക്ക്, ആ ഒരു കരുണയുടെ പാഠങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന് നൽകാവുന്നതിലധികം വിനയവും കരുണയും ലോകത്തിനു വേണ്ടി ചിലവഴിക്കുന്ന ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ഘട്ടങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ അനേകം ആളുകൾ, ഞാൻ എല്ലാവരെയും വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് വളരെ ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇത്രയും വിശാലമായ രൂപത്തിൽ കവിതകൾ ലഭ്യമാണ് എന്നതിന്റെ ചില സൂചനകൾ മാത്രമാണ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നം, അവിടെ നബിയെ ഒരു സംശയത്തിന്റെ പേരിൽ ഒരു ഹൈന്ദവ വീക്ഷണത്തിൽ സ്ത്രീകരിച്ചത് കൊണ്ടാണ് അങ്ങനെ പുരുഷാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്രപുത്രൻ എന്നൊക്കെയുള്ള വരികൾ അതിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒരു വായന നടത്തുമ്പോൾ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നുള്ള വാക്കിൽ നമുക്ക് ഒരു അന്വേഷണം പോലെയാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു അന്വേഷണം പോലെയുള്ള ഒരു കവിതയാണത്. അതിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ വള്ളത്തോളിനെ എടുത്താലും
ശ്രീനാരായണ ഗുരുവിനെ എടുത്താലും എഴുത്തച്ഛനെ എടുത്താലും അനേകം പാഠങ്ങൾ അഹർമുഖ നേരത്തെ പറഞ്ഞതുപോലെ പൊൻകതിർ പോലെ പോന്നവൻ മുഹമ്മദ് പേരിനിത നമശതം നമശതങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് അവർ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു സന്ദർഭം കൂടി നമ്മൾ വായിക്കുക. ഇത്തരത്തിൽ മറ്റൊരു മതത്തിന്റെ ആചാര്യന്മാരായി നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രവാചകരോട് സഹിഷ്ണുതയോടുകൂടി പഠനം നടത്താനും അവിടത്തെ അറിയാനും ആ അറിഞ്ഞതിനെ കൃത്യമായി വരികളിലൂടെ അതിമനോഹരമാം വണ്ണം ലോകത്തിന് വിവരിച്ചു കൊടുക്കാനും അവർ കാണിച്ച ഒരു ഒരു കാര്യം, ആ ഒരു കാര്യത്തെ നമ്മൾ കൂടുതലായി പഠിക്കുകയും ഇത്തരത്തിൽ നമ്മൾ പുതിയ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം, നമ്മൾ എത്ര സമയം, നമ്മൾ എത്ര അന്വേഷണങ്ങൾ നമ്മൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ അറിയാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോ ഒരുപാട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും പ്രവാചകരെ പറ്റി. അപ്പൊ അങ്ങനെ പഠിക്കുന്നവർ കൂടി എത്രത്തോളം നിങ്ങൾ വായന നടത്തിയിട്ടുണ്ട്, എത്രത്തോളം അന്വേഷിച്ചിട്ടുണ്ട്, എത്രത്തോളമാണ് പ്രവാചക ജ്ഞാനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ള ഒരു അന്വേഷണം, ഒരു 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 ഉൾനോട്ടം, നമ്മളോട് തന്നെയുള്ള ഒരു ചോദ്യം നമ്മൾ നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരം ചർച്ചകളുടെ വാതിലുകൾ എന്ന് എനിക്ക് തോന്നുന്നു. ജി ശങ്കരക്കുറുപ്പിന് നമുക്കറിയാം. അപ്പോ ജി ശങ്കരക്കുറുപ്പിന്റെ ദിവ്യ പുഷ്പം എന്നൊരു കവിതയുണ്ട്, അതിമനോഹരമായ കവിതയാണ്. ആ ദിവ്യ പുഷ്പത്തോട് ഇസ്ലാമിനെ താതാമ്യ അല്ലെങ്കിൽ സാമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുന്ന അന്തരീക്ഷമാണ് ആ ഒരു കവിതയുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഉണരുക മാനസ മധുപമേ നിൻ ചിറകിണ വിടർത്തുക പൊങ്ങുക നീ, അലയടിച്ചിടുന്നത് അന്തരീക്ഷത്തിന്റെ ചലനത്തിലൊക്കെയും ഒരു സുഗന്ധം, മതകരം സുഖകരം അഭിനവ ചൈതന്യം അവനിക്കരുളും ഒരു സുഗന്ധം, പടരുമീ പരിമളം ഏതൊരു ദിവ്യമാം പനിനീരലരിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ കവിത പോകുന്നു. കുതുകിത താരങ്ങളൊന്നു മുകരുവാൻ കുനിയുമാ കുസുമേതായിരിക്കാം, പല ശതകങ്ങൾക്ക് കോൾമയിർ ചേർത്തൊര മലരു കുരുത്തതെങ്ങായിരിക്കാം, വനിജമാർഗങ്ങളിൽ തേൻ ചൊരിഞ്ഞിടുമാ മലരു വിരിഞ്ഞതെങ്ങായിരിക്കാം, അതിരുകളൊന്നും വകവെച്ചിടാതെ ഇതളുകൾ ഏതു പരം വിടർത്തി നബി തൻ അനുഭവത്തിന്റെ തടത്തിലാ നറുമലരെന്നോ വിരിഞ്ഞുപോലും, വളരെ നാളായി തളർന്നു കിടന്നതാ മിളയാം മനോഹരമായ പൂവിൽ, നിരുപമ താരക പൂവമേതൊരു തിരുനബി തൻവക എന്നു ചൊൽവു, അനുപമ സ്നേഹമാം അവിടൊന്നു നൽകിയോരടയാളമാക്കുന്നു കണ്ടുപോലും, ഉണരുക മാനസ മധുപമേ നിൻ ചിറകിണ വിടർത്തുക പൊങ്ങുക നീ. എനിക്ക് തോന്നുന്നു നമ്മളെ ഓരോരുത്തരെയും ജി ശങ്കരക്കുറുപ്പ് ക്ഷണിക്കുകയാണെന്ന് തോന്നുന്നു. ആ ഒരു ജീവിതത്തിനെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക എന്നുള്ള നിലയ്ക്ക്, ഒരു വണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു കവിതയെ അടയാളപ്പെടുത്തുമ്പോൾ പോലും നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് എന്നുള്ള ഒരു കാവ്യ ഭംഗിയാണ് അതിൽ നിഴലിക്കുന്നത്. ജി ശങ്കരക്കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജ്ഞാനപീഠ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്. സ്നേഹത്തെപ്പറ്റി അതിമനോഹരമായി സംസാരിച്ച ആളാണ്. അദ്ദേഹം സൂര്യകാന്തി എന്നുള്ളൊരു കവിതയിൽ പറയുന്നുണ്ടല്ലോ, സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം, സ്നേഹമേ പരം സൗഖ്യം, സ്നേഹഭംഗമേ ദുഃഖം, സ്നേഹമേ ദിക്കാലാധിവർത്തിയായി ജ്വലിച്ചാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിമനോഹരമായി സ്നേഹത്തെ പറ്റിയുള്ള വിശദീകരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുചേരുകയും അദ്ദേഹം അതിമനോഹരമായി അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാമിന്റെ ഉദയത്തെയാണ് കവി ഇവിടെ പരാമർശിക്കുന്നത്. ഈ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇസ്ലാമാകുന്ന പൂവിന്റെ സുഗന്ധം ലോകമെങ്ങും പരിമളം വീശുന്നു, അല്ലയോ മനസ്സാകുന്ന വണ്ടേ നീ ഉണർന്ന് ചിറകു വിടർത്തി പറന്നുയരുക, വല്ലാത്തൊരു സുഗന്ധം അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്നു, ഏതോ ദിവ്യമായ പനിനീർ മലരിന്റെ സുഗന്ധമായിരിക്കാം അത്, ഭൂമിയ സമാധാനത്തിന്റെ രേണുവാൽ പുതിയാൻ വന്നിരിക്കുന്ന ആ പുഷ്പം ഏതാണ്, വാനത്തിൽ നിൽക്കുന്ന നക്ഷത്രം പോലും ഭൂമിയുന്നു, ആ പുഷ്പം ഏതാണ്, കോൾമയിർ ചാർത്തുന്ന ആ പുഷ്പം എങ്ങനെയാണ് കുരുത്തത്, മനുഷ്യന്റെ വഴുത്താരയിൽ തേൻ ചുരുങ്ങിയിടുന്ന ആ പുഷ്പം എങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദേ ചെറുതായിട്ട് വോയിസ് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട് സദേ. അഹമ്മദ് സദേ ഇപ്പൊ കേൾക്കാമോ? ഓ കേൾക്കാം. തുടരാനോ? അതെ അതെ. പുഷ്പം എന്നുള്ളൊരു അതായിരുന്നു പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഞാൻ എന്റെ സമയം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഇടപെടണം ഇൻഷാല്ലാ. അപ്പൊ നമ്മള് ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായി ഒരു കാവ്യ ഭംഗിയിൽ പ്രവാചകരെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഉള്ളൂരിന്റെ അഭിപ്രായത്തിലും
ഉള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ആ ഒരു ത്രയത്തിന്റെ ഭംഗി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാധാന്യം മലയാള കവിതയിൽ എത്രത്തോളമാണ് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അടുത്തു നിൽപ്പോ ഒരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിൽ എന്ത് ആശ്ചര്യം എന്ന് ഉള്ളൂർ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെയും മഹത്തായ സന്ദേശങ്ങളുടെയൊക്കെ വലിയ ഒരു വരികൾ ലോകത്തിന് അല്ലെങ്കിൽ മലയാളക്കാർക്ക് സമ്മാനിച്ച ഒരാൾ കൂടിയാണ് ഉള്ളൂർ. അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാവ്യ ജീവിതത്തിൽ പ്രവാചകരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയും നമ്മളെ പുതിയ അന്വേഷണങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യേണ്ട ഒരു വസ്തു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അദ്ദേഹം ഉള്ളൂരിന്റെ അഭിപ്രായത്തിൽ കുടിലിൽ നിന്ന് കൊട്ടാരം വരെ ഉയർന്ന ഒരു അനുഗ്രഹീത കവിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെയും ഇത്തരത്തിലുള്ള കാവ്യ ഭാവനയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ഡിറ്റ് കെ കറുപ്പൻ, അദ്ദേഹം അവശ ജനങ്ങളുടെ സമുദ്ധാരണത്തിനു വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഇസ്ലാമിനെയും നബിയെയും കുറിച്ച് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പലതും സമാഹരിക്കപ്പെട്ടിട്ടില്ല എന്ന അന്വേഷണങ്ങളും നമുക്ക് പല ആളുകളും പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ഇവിടെ പ്രവാചകന്റെ മരണം എന്നുള്ളൊരു കവിതയുണ്ട്. അപ്പൊ അതില് ദീർഘദശീന്ദ്രനാമ മഹാത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്ന കുറെ വരികളുണ്ട്. അപ്പൊ അദ്ദേഹം അതിൽ തന്നെ എല്ലാവരും വിശ്വസ്തൻ എന്ന് വാഴ്ത്തപ്പെട്ട അൽ അമീൻ എന്ന അപരനാമദേഹത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടതെന്നും സാഹോദര്യത്തിന്റെ പ്രതീകമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നും അവിടുത്തെ മരണത്തെ പുൽകേണ്ടി വന്നപ്പോൾ അവിടുത്തെ അനുചര ബൃന്ദം കാണിച്ച ആ ഒരു സ്നേഹത്തിന്റെ ലാളനകളുടെ അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ ആ ഒരു ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു തടം എങ്ങനെയാണ് ലോകത്തോട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചില വിശദീകരണങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ വരാൻ നമുക്ക് കാണാൻ സാധിക്കും. ജാതന്മാർക്കുണ്ടല്ലോ മൃത്യു, മുഹമ്മദും ജാതനാണ് ആ വഴിക്ക് അന്തമേറ്റു. ഭൂമിയിൽ ജനിച്ചാൽ മരണം നിശ്ചയമാണല്ലോ, ആ വഴിക്ക് മരിച്ചുപോയി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തെ വിശദീകരിക്കുന്നു. അല്ലാത്ത സമയത്തൊക്കെ അവിടുത്തെ ഇവിടെ ജീവിതം ഒരുപക്ഷെ സാധാരണ മനുഷ്യരിൽ നിന്ന് കടന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ജീവിത കാലം കൊണ്ട് ലോകത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയാണ് കടന്നുപോയത്, അവിടുന്ന് മനുഷ്യത്വത്തിന്റെ സാഹോദര്യത്തിന്റെ പ്രദീപ്തമാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ വഴിയിൽ അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാറ്റിനെയും ഭരിക്കുന്ന സൃഷ്ടാവാം അല്ലാ, കനിവും കഴിവുമുള്ളോൻ, ചേലഴുമൊരോ നിയത നിയമങ്ങൾ പോലെ മുഹമ്മദിന്റെ ആദർശങ്ങൾ തന്നാൽ പ്രകാശിത ദൈവത്തിൻ കാരുണ്യത്താൽ മഞ്ഞുള്ള കാലം വിളങ്ങുമെന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിത വിശദീകരിക്കുന്നുണ്ട്. എല്ലാറ്റിനെയും ഭരിക്കുന്ന സൃഷ്ടാവാം അല്ലാ, കനിവും കഴിവുമുള്ളോൻ, ചേലഴുമൊരോ നിയത നിയമങ്ങൾ പോലെ മുഹമ്മദിന്റെ ആദർശങ്ങൾ. അപ്പോ ചേലിടുന്ന നിയത നിയമങ്ങളാണ് അവിടുത്തെ ഇവിടെ ആദർശങ്ങളെന്നും പ്രകാശിത ദൈവത്തിൻ കാരുണ്യത്താൽ മഞ്ഞുള്ള കാലം വിളങ്ങുമെന്നും ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഇവിടെ നിലനിന്നു പോകുമെന്നും ഒക്കെ അവിടെ നിന്ന് വിശദീകരിക്കുന്നുണ്ട്. പന്മന രാമചന്ദ്രൻ നായർ നമുക്കറിയാം, അദ്ദേഹം ഗദ്യകാരനാണ് അറിയപ്പെട്ടതെങ്കിലും അദ്ദേഹത്തിന്റെ ചില കവിതകളും വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മനോഹരമായി പഠിക്കുകയും എഴുതുകയും ചെയ്ത ആളാണ്. അപ്പോൾ നമ്മൾ അനാഥ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അനാഥരെ സംരക്ഷിക്കുന്നവർക്ക് പുണ്യം ലഭിക്കുമെന്നുള്ള ഇസ്ലാമിന്റെ ആ ഒരു വലിയ കാഴ്ചപ്പാടിനെ അതിമനോഹരമായ ജീവിതം കൊണ്ടുകൂടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കനിവിന്റെ ഉറവ എന്ന അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്. പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുന്നതും എല്ലാ കുട്ടികളും ഉത്സാഹത്തോടെ പോകുന്ന സമയത്ത് ആ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടിയുടെ അടുത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നത്, എന്തിനാ ഏവം മാഴി വാഴുവോ നീ ഒരു കോണിൽ, തോഴരോടൊത്തന്തേ നീ പെരുന്നാൾ ആഘോഷിക്കാത്തു എന്ന് ചോദിക്കുകയാണ്. എന്തിനാ ഏവം മാഴി വാഴുവോ നീ ഒരു കോണിൽ, തോഴരോടൊത്തന്തേ നീ പെരുന്നാൾ ആഘോഷിക്കാത്തു, എന്തുകൊണ്ട് നീ ഇവിടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രവാചകരെ എതിർത്തവരുമായി ഉള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ പിതാവ് രക്തസാക്ഷിയാവുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു രക്തസാക്ഷിയായ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പിതാവിന്റെ മകനായിട്ട് നിൽക്കുന്ന ആ ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കുട്ടി പറയുന്നുണ്ട്, നബിയൊരു എതിർത്തൊരു പാരില്ലെ പിതാവയ്യോ മരിച്ചു തുണയറ്റു ഞാനിതാ വലയുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു സന്ദർഭത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി വായിക്കുകയും യഥാർത്ഥത്തിൽ നബിയുടെ പെരുന്നാളിന് അർത്ഥം വന്നത് ആ ഒരു കുട്ടിയുമായി ബന്ധമുള്ള ആ ഒരു ആ ഒരു സന്ദർഭത്തിന്റെ ഒരു മഹത്വം കൂടി കൊണ്ടാണെന്നും സ്നേഹത്തോടെ നബിയെ എതിരേറ്റ സഹധർമ്മിയുടെ കയ്യിലേക്ക് കുട്ടിയെ എടുത്തുകൊണ്ട് നബി തങ്ങൾ ഇപ്രകാരം പറഞ്ഞു എന്നൊക്കെ കവി അവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്,
പുത്രനൊന്നിതാ തരുന്നിന്നു ഞാൻ നിനക്കായിട്ട മനം കുളിർത്തെന്നാൽ എനിക്കും പെരുന്നാളായി. അപ്പൊ ആ ഒരു കുട്ടിയുടെ മനം കുളിർക്കുമ്പോൾ ആ മനം കുളിർത്തെന്നാൽ എനിക്കും പെരുന്നാളായി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ലോക സന്ദർഭങ്ങളിലേക്ക് അല്ലെങ്കിൽ മാനവിക സന്ദേശങ്ങളിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അനാഥ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ പോറ്റാൻ തയ്യാറായ പ്രവാചകന്റെ മാതൃകയാണ് ഇവിടെ വിളങ്ങുന്നത് എന്ന് ആ പന്മന രാമചന്ദ്രൻ നായർ അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നുണ്ട്. ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: മർത്യ സംസ്കാരത്തിനു മംഗലാർമ ജ്ഞാനത്തിൽ മൂടലിൽ മുങ്ങിപ്പാരം ഇരുളിൻ മറയവേ സത്യത്തിന്റെ ദയാവായ്പിൽ പാവന പ്രഭാ ദീപ നാളവും കേറിപ്പാരിൽ എത്തിയ ജഗൽ പ്രഭോ മംഗളാത്മാവേ ഭവൽ പാദതാരുകൾ ഞങ്ങൾ കരുളിയിടട്ടെ മാർഗമെങ്ങൾ തൻ നമോവാകം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മർത്യ സംസ്കാരത്തിനു മംഗലാർന്ന ജ്ഞാനത്തിൽ മൂടലിൽ മുങ്ങിപ്പാരം ഇരുളിൽ മറയവേ. ഇത്തരത്തിൽ ജ്ഞാനത്തിന്റെ ഒരു അഭാവത്താൽ ഇരുളിൽ മുങ്ങിത്താഴുന്ന ജനങ്ങൾക്ക് സത്യത്തിന്റെ ദയാവായ്പിൽ പാവന പ്രഭാ ദീപ നാളവും പേറിപ്പാരിലെത്തിയ ജഗൽ പ്രഭോ. അത്തരത്തിൽ സത്യത്തിന്റെ ദയാവായ്പിൽ ഒരു പാവന പ്രഭാദീപനാളവും പേറിയാണ് അദ്ദേഹം അവിടെ നിന്ന് വരുന്നതെന്നും ആ ഒരു അങ്ങനെ വന്ന ജഗൽ പ്രഭോ എന്ന് വിശദീകരിച്ചുകൊണ്ട് അത്ര മനോഹരമായ വാക്യങ്ങളാണത്. മംഗളാത്മാവേ ഭവൽ പാദതാരുകൾ ഞങ്ങൾ കരുളിയിടട്ടെ മാർഗ നിങ്ങൾ തന്നെ നമോവാകം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായ കവിത അവസാനിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഞാൻ വളരെ ചുരുങ്ങിയ കവിതകൾ മാത്രമാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇനിയും മലയാളത്തിൽ വന്ന അതിമനോഹരങ്ങളായ കവിതകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മള് കൽപ്പറ്റ നാരായണൻ മാഷ് ഈ അടുത്ത് നിരക്ഷരൻ എന്നുള്ള രൂപത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരു കവിത ദേശ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മളെ അറിയുന്നവർക്ക് സാക്ഷരന്റെ പരിമിതി എത്രത്തോളമാണെന്നും നിരക്ഷരൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല എന്നും അവിടുത്തെ ഇവിടെ ആ ഒരു അറിവിന്റെ ആ ഒരു ആഴി നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു രൂപം അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതയിലൂടെ കൊണ്ടുവരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ അനേകം കവിതകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഞാന് എനിക്ക് തോന്നുന്നത് നമ്മള് മൊത്തത്തിൽ ഒരു ജനറലായിട്ട് ചിന്തിച്ചാൽ തന്നെയും ഈ അദ്ദേഹം വള്ളത്തോളായാലും കുമാരനാശാനായാലും കുമാരനാശാനെയൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കാവ്യഭംഗി, അതുപോലെ ഉള്ളൂരിനെ എടുത്താലും അല്ലെങ്കിൽ ജി ശങ്കരക്കുറുപ്പിനെ എടുത്താലും അവരൊക്കെ മറ്റൊരു തള്ളിച്ചയും കൂടാതെ സ്വയമേവ പ്രവാചകരെ പറ്റി പഠിക്കാൻ തയ്യാറാവുകയും അത്തരത്തിൽ വലിയ രൂപത്തിൽ അവരവരുടെ മതങ്ങളിലെ അപ്പോസ്തലന്മാരായി നിലകൊള്ളുമ്പോൾ തന്നെ ഏറ്റവും മഹത്തായ ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു പഠനം നടത്താൻ അവർ തയ്യാറാവുകയും അത്തരത്തിൽ നടത്തി അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ അറിവിനെ വെള്ളം ചേർക്കാതെ മറ്റൊരു വിഷവും ചേർക്കാതെ തീർച്ചയായിട്ടും വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വേണമെങ്കിൽ അവരുടെ രാജാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ രചനകളെ അല്ലെങ്കിൽ അവരുടെ ആരാധകരെ സന്തോഷിപ്പിക്കാൻ വേണമെങ്കിൽ അവർക്ക് മറ്റു രൂപത്തിൽ പ്രവാചകരെ അവതരിപ്പിക്കാമായിരുന്നു ആ കാലത്ത് തന്നെ. അല്ലെങ്കിൽ പ്രവാചകരെ പറ്റി അറിയുമ്പോൾ മറ്റൊരു മതത്തിന്റെ ആളാണ് എന്നിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പഠനത്തെ മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് സംസാരിക്കാമായിരുന്നു, അവർക്ക് അവരുടെ കാവ്യത്തിൽ കളവുകൾ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ഒരിക്കലും അവരതിന് തുനിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോഴും പ്രവാചകരെ പറ്റി ഒരുപാട് പേർ പഠിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ പോലെയുള്ള ചർച്ചകളോ മറ്റു വാദങ്ങളോ സംവാദങ്ങളോ ഒന്നും ഇല്ലാതിരുന്നിട്ടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും ആരും അവരെ ചോദ്യം ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സവർണ മേധാവിത്വം അല്ലെങ്കിൽ അത്രയുള്ള ആഢ്യത്വങ്ങൾ നിലനിന്ന ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്നു. എന്നിട്ട് പോലും പ്രവാചകരെ പറ്റി അതിമനോഹരമായി അവരുടെ അന്വേഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനും അന്ന് ജീവിച്ചിരുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ഗ്രന്ഥങ്ങളിലൂടെ അവർക്ക് മനസ്സിലാക്കിയ, ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒരുപക്ഷെ അറബി പഠിച്ചിട്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലോ ആയിരിക്കില്ല പ്രവാചകരെ അറിഞ്ഞത്, മറിച്ച് മലയാളത്തിൽ വന്ന രചനകൾ അല്ലെങ്കിൽ മറ്റു മുസ്ലിമീങ്ങളുടെ ജീവിത രീതികൾ ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ അന്വേഷണ പഥങ്ങളിലൂടെ ഇത്തരത്തിൽ ഇവർ പറയുന്ന റസൂൽ ആരാണ്, ഇവർ പറയുന്ന പ്രവാചകരാരാണ് എന്ന് തുടങ്ങിയുള്ള അന്വേഷണങ്ങളിൽ നിന്നാണ് തീർച്ചയായിട്ടും അവർ അത്തരത്തിലുള്ള കവിതകളിലേക്ക് എത്തിച്ചേർന്നത്. കവിത എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഭംഗി നമുക്കറിയാം. ഇപ്പം കുമാരനാശം പാടുന്ന സമയത്ത് ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലൊരു രാജ്ഞി കണക്കയെ ശോഭിച്ചിരുന്നതു നീ ശ്രീഭൂവിൽ അസ്ഥിരയ സംശയം ഇന്നു നിന്റെ യഭൂതി എന്ന് പുനരങ്ങു കിടപ്പിതോർത്താൽ എന്ന് തുടങ്ങിയ ഒരു പൂവിന്റെ കിടപ്പ് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കവിത വരുന്നു: കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു വാശു മണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ എന്നീടുകാർക്കും ഇതുദാൻ ഗതി അവനി വാഴു കണ്ണീരിനാൽ കിനാവു നഷ്ടം. ഇങ്ങനെ മരണത്തെയും ജീവിതത്തെയും പറ്റി മനോഹരമായ അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പൊ ഒരു സന്ദർഭം കാണുമ്പോൾ ഒരു കവിത വരിക,
അല്ലെങ്കിൽ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ ഇങ്ങനെ പാടുന്നു. ചോര തുടിക്കും ചെറുകയ്യുകളെ വേറുക വന്ന് ഈ പന്തങ്ങൾ ഇങ്ങനെ പാടുന്നു. ഇങ്ങനെ നമ്മൾ കവിതകളിലേക്ക് ഇത്രയും ശക്തമായ ആഖ്യാനങ്ങളിലേക്ക് അവർ വരുന്നത് തീർച്ചയായിട്ടും അവർ നിർമ്മിക്കുകയല്ലാതുന്നു, മറിച്ച് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് കൃത്യമായ ബോധങ്ങളിൽ നിന്ന് കൃത്യമായ അന്വേഷണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് കവിത എന്ന് പറയുന്ന ഒരു കാവ്യരൂപം. അല്ലാതിരുന്നാൽ കവിതയിൽ കള്ളം ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നഷ്ടപ്പെടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി പഠിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അറിഞ്ഞാൽ മാത്രമേ ഒരു കവിത ഒരാളിൽ നിന്നുണ്ടാവുകയുള്ളൂ. അതിമനോഹരമായി നേരത്തെ അഹർമുഖ പൊൻകതിർ പോലെ പോന്നവൻ മുഹമ്മദ പേരിന്നിതാ നമശതം എന്നൊരാൾക്ക് പാടണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അനുഭവം അയാൾക്ക് ഉണ്ടായിരിക്കണം. വള്ളത്തോളം അങ്ങനെ പാടുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു അനുഭവം ഉണ്ടാകാതെ തരമില്ല. ഇത്തരത്തിൽ എങ്ങനെയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങളെ തൊട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ മേഖലകളിലും വാതിലുകളുണ്ട്, കവിതയിലും വലിയ വാതിലുകളുണ്ട് നമുക്ക് എന്നറിയാൻ സാധിക്കും. അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നവർ, അറിയാൻ ആഗ്രഹിക്കുന്നവർ മറ്റു ധാരണകൾ മാറ്റിവെച്ച് പൊതുവായി നടക്കുന്ന ചർച്ചകളിൽ പ്രവാചകരെ അവതരിപ്പിക്കുന്ന ബാക്കിയുള്ളവർ അവതരിപ്പിക്കുന്ന മാതൃകകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളോ ഒക്കെ മാറ്റിവെച്ച് നമ്മൾ സ്വയമേവ നമ്മൾ ഇറങ്ങി തുനിയുകയും കൃത്യമായ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങളെ അറിയാൻ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞതുപോലെ അഹർമുഖ പൊൻകതിർ പോലെ പോന്നവൻ മുഹമ്മദ പേരിന്നിതാ നമശതം എന്ന് നമുക്കും 1000 തവണ പാടാൻ കഴിയും അത്രത്തോളം, അല്ലെങ്കിൽ അത് അങ്ങനെ പറയുമ്പോൾ അത് കുറഞ്ഞു പോയല്ലോ എന്ന് നമുക്ക് ആശങ്കപ്പെടാൻ അല്ലെങ്കിൽ ആധിപ്പെടാൻ കഴിയും. തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത്തരത്തിലുള്ള കൃത്യമായ പഠനങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ. അത്തരത്തിൽ വഴിയൊരുക്കുന്നതായി നമ്മുടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ച് തൽക്കാലം ഈ ഒരു ചെറിയ നേരത്ത് ഈ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. മാഷാല്ലാ, വളരെ മനോഹരമായിരുന്നു ഉസ്താദിന്റെ അവതരണവും അതിലെ കണ്ടന്റും. മാഷാല്ലാ, വളരെ നല്ല മനോഹരമായിരുന്നു ഉസ്താദ്. ഫ്രീ ആണോ ഫാറക്? ഞാൻ ഉസ്താദ് ഫ്രീ ആണ് ഉസ്താദ്, മൈക്കിലേക്ക് വരാൻ കഴിയോ? ഞാനിപ്പോൾ കയറിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പോ മലയാള സാഹിത്യത്തിലെ കുമാരനാശാൻ, അതുപോലെ ഉള്ളൂരൊക്കെ, വള്ളത്തോളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതിയിട്ടുള്ള കവിതകളുടെ വിശദീകരണമായിരുന്നു. ആ എഴുത്തുകളൊന്നും ഒരു വെറുതെ ഒരു ചടങ്ങുകളല്ല, നല്ല പഠനത്തിന് ശേഷം നടത്തിയിട്ടുള്ളതാണെന്നും പ്രവാചകർ എന്ന വ്യക്തിത്തെ കുറിച്ച് പഠിക്കാൻ അത് പ്രോത്സാഹനം നൽകും എന്നായിരുന്നു പറഞ്ഞതിന്റെ ചുരുക്കം. ഉസ്താദ്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സംസാരിച്ച വളരെ സന്തോഷവും. ഇപ്പോ മൈക്കിൽ വരാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ബുഖാരി ഉസ്താദാണ്. ഇവിടെ ഇതുവരെ സംസാരിച്ചത് നമ്മളെ സ്റ്റുഡന്റ് തന്നെയാണ്, മുഹമ്മദ് ബി കടക്കൽ ജോഹരി, നമ്മുടെ മഖ്ദൂമിയിലെ വിദ്യാർത്ഥി തന്നെയാണ്. അൽഹംദുലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മലയാള കവിതയിലുള്ള ഉദ്ധരണികൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ആത്മാവും അന്വേഷകർക്ക് തുറന്നു കിടക്കുന്ന വാതിലുകളുമാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹം തന്നെ കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്, ഒരു കാവ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുഹമ്മദ് ബി കടക്കലിൻ്റെ, അള്ളാഹു ബർക്കത്തിയട്ടെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ച് ഇസ്ലാമിന് പുറത്തുള്ളവർ പ്രകീർത്തിക്കുകയും പരാമർശിക്കുകയും ചെയ്തതുപോലെ വേറെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവിനെയും മറ്റുള്ള ആളുകൾ പ്രകീർത്തിച്ചതായോ പ്രശംസിച്ചതായോ നമുക്ക് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമുള്ളൊരു പ്രത്യേകതയാണത്. ബാക്കിയെല്ലാ മതങ്ങളുടെയും ആചാര്യന്മാരും നേതാക്കന്മാരും അവരുടെ ഒരുപാട് ഗുണങ്ങളും ലോകത്ത് വാഴ്ത്തപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും പുറത്തു നിന്ന് വീക്ഷിച്ച ആളുകൾ അവരെക്കുറിച്ച് ഇത്രത്തോളം സ്തുതിഗീതങ്ങൾ പാടിയ മറ്റൊരു നേതാവിനെയും കാണാൻ കഴിയില്ല. അപ്പോൾ അവരിൽ ഓരോരുത്തരെയും പരിശോധിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തിച്ചിട്ടുള്ളത്.
വള്ളത്തോളിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പാംസുസ്നാനം എന്ന കവിത ഏതെങ്കിലും ഒരു സാമൂഹിക സമ്മർദ്ദത്തിന്റെ പേരിൽ രചിക്കേണ്ടി വന്നതല്ല. അല്ലെങ്കിൽ ആശാന്റെ കവിതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രമേയമായി വന്നത് ഇവിടെ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാരുടെയോ ഒരു സമൂഹത്തിന്റെയോ പ്രഷർ കൊണ്ടല്ല. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പഠിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നിഷ്പക്ഷമായി ഒരു നേതാവിനെ അറിയാനും മനസ്സിലാക്കാനും വിശിഷ്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വതന്ത്രമായി പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നവർക്ക് വേറിട്ട് കിട്ടുന്ന വലിയൊരു റെഫറൻസ് ആണ് ഇസ്ലാമിന് പുറത്തുള്ളവർ പ്രവാചകരെ എങ്ങനെ വീക്ഷിച്ചു, വിലയിരുത്തി, അനുഭവിച്ചു എന്നത്. അത് ഗദ്യമായും പദ്യമായും ഏറെ നമുക്ക് വായിക്കാനുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി ഓരോ രാവും പകലും അടയാളപ്പെട്ട് കിടക്കുന്നത് പോലെ വേറെ ഒരു വ്യക്തിയുടെയും ചരിത്രം അത്രമേൽ വ്യക്തമല്ല എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ 10 വർഷം സേവനം ചെയ്ത ആളാണ് അനസ് ഇബ്ന് മാലിക് റളിയല്ലാഹു അൻഹു. ലോകത്തൊരാൾ എത്ര വലുതായാലും അദ്ദേഹത്തെക്കുറിച്ച് പ്രകീർത്തിക്കാനും പ്രശംസിക്കാനും ചിലപ്പോൾ മുന്നോട്ട് വരാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് കൂടെ ജീവിക്കുന്ന പരിചാരകരും സഹധർമ്മിണിയും. കാരണം അവർക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖം മനസ്സിലാവുക. എന്നാൽ 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. ഇതിൽ ലോകത്ത് ഇതേ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ലോകത്തുള്ള ഒരുപാട് നേതാക്കളെ നമുക്ക് വായിക്കാം. അപ്പോഴുള്ള മറുപടി ഈ മറുപടിയും എങ്ങനെയുണ്ട് എന്ന് ഒന്ന് താരതമ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദം തുരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അശറ സനവാത്തിൻ, 10 വർഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് സേവനം ചെയ്തു. അപ്പോൾ 10 വയസ്സിൽ തുടങ്ങിയതാണ്, 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 10 വയസ്സുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നത്. പിന്നെ ഒരു 10 വർഷമാണ് കൂടെ ഉള്ളത്. ഈ 10 വർഷം ഒരു ചെറിയ കുട്ടിയായി ഉമ്മ കൊണ്ടുവന്ന് സമ്മാനിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ ഉമ്മു സുലൈം എന്ന മാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഗിഫ്റ്റാണ്, എൻ്റെ കൊച്ചു മോനെ തങ്ങൾക്ക് തരികയാണ്, തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സേവനം, വെള്ളം കൊണ്ടുവരാനും ഒക്കെ കൂടെ നിൽക്കാനും ഒക്കെ ഉണ്ടാവും, ഞാൻ സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് തരാം. ആ ഗിഫ്റ്റാണ് അനസ് റളിയല്ലാഹു. അപ്പോൾ മഹാനവറുകൾ പറയാണ്, 10 വർഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായി. മാ ഖാലലീ ലിശൈഇൻ ഫഅൽതു ലിമാ ഫഅൽത, ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എന്തേ ചെയ്തത് എന്ന് എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. മാ ഖാലലീ ലിശൈഇൻ തറക്തു ലിമാ തറക്ത, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഉപേക്ഷിച്ചിട്ട് എന്താ അത് ചെയ്യാഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഒമാ ഖാലലീ ബിസമാ സനഅതു, നീ ചെയ്തത് മോശമായി പോയല്ലോടാ എന്നൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. ഒമാ ഖാലലീ ഉഫിൻ ഛേ എന്നൊരു പ്രയോഗം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എന്നു മാത്രമല്ല, പലപ്പോഴും എന്നെ താലോലിക്കുകയും ഉത്സാഹത്തോടെ കാണുകയും എന്നെ പ്രചോദിപ്പിക്കുകയും എന്നെ കൂടുതൽ പരിഗണിക്കുകയും ചെയ്തതാണ് എനിക്ക് ഉള്ള അനുഭവം. അപ്പോൾ ഇത്രയൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ വിചാരിക്കുക, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിനും അത്രയും പെർഫെക്റ്റ് ആയിരുന്നത് കൊണ്ടാണ്. അനസ് റളിയല്ലാഹുവിനും പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ ഒരു കുട്ടി എന്ന നിലക്ക് ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളൊക്കെ അനസ് റളിയല്ലാഹുവിനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയാവുകയുള്ളൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വിട്ടു. കുറേ നേരമായി അനസിനെ കാണുന്നില്ല. സൗണ്ട് പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. നൈമുസ്താദേ, പിന്നെ ഉസ്താദ് യാത്രയിലാണെന്ന് തോന്നുന്നു, ഒരു പക്ഷെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് എത്തിയതായിരിക്കാം. ഉസ്താദിന്റെ വോയിസ് കേൾക്കുന്നില്ല. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. അതായത് ഇതുവരെ കേട്ടത് അൻസറുള്ളാഹുവിനും അങ്ങനെ ഒരു കുട്ടിത്തത്തിന്റെ ചില ഇതിലൊക്കെ കാണിച്ചിരുന്നു, അതുവരെ കേട്ടിട്ടുള്ളോ? ആ, അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ആവശ്യത്തിന് വിട്ടു. പോകുന്ന വഴിക്ക് ഒരു കളി കണ്ട് അവിടെ നിന്നുപോയി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുറെ നേരമായിട്ട് മനസ്സിനെ കാണാൻ ഞാനിപ്പോ അന്വേഷിച്ചിറങ്ങി. നോക്കുമ്പോ കളി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സാധാരണ രക്ഷിതാക്കളാണ് ഒരു വഴിയെടുത്ത് ബാക്കിൽ പോയി ഒരു അടി കൊടുക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് പിടിച്ചിട്ട് വഴക്കു പറയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് വളരെ കൗതുകമുള്ളൊരു സമീപനമായിരുന്നു. നേരെ പോയി അനസ് മോൻ്റെ ബാക്കിൽ ചെന്ന് തോളത്തേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുമുഖം ചേർത്ത് വെച്ച് അനസ് നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, കളി നല്ല രസമുണ്ട് അല്ലേ? അപ്പോഴേക്ക് ഞെട്ടിപ്പോയി. അവിടെ വെച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കുറ്റം പറഞ്ഞില്ല. കാരണം കുട്ടിയാണല്ലോ, കളി കാണുമ്പോൾ നിന്ന് പോവല്ലോ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വേഗം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചിട്ട് തിരിച്ചു വന്നു. ഇതുപോലെ ഒരു പരിചാരകനോട്, ഒരുപാട് പരിചാരകരോടുള്ള പെരുമാറ്റങ്ങളുണ്ട്. അപ്പൊ ഇത്രയും തെളിഞ്ഞ ഒരു ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത്. അത് വായിക്കുകയും അനുഭവിക്കുകയും ചെയ്തപ്പോഴാണ് മതത്തിന്റെ പരിധി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ വായിക്കാനും അറിയാനും ഇത്തരം ചർച്ചകൾ വഴി തുറക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ യാത്രയിലാണ്. നേരത്തെ സവാദ് ഭായി പറഞ്ഞതുപോലെ വാഹനത്തിലായതുകൊണ്ട് അതിൻ്റെ ഒരു തടസ്സം ഉണ്ടാവും. ഇൻഷാല്ലാ പിന്നീട് സൗകര്യം പോലൊക്കെ വീണ്ടും ഈ ക്ലബിൽ നിങ്ങളോടൊപ്പം കൂടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ചെറുതാണെങ്കിലും നല്ല കണ്ടന്റുള്ള കുറച്ച് സമയമായിരുന്നു ഉസ്താദിൽ നിന്ന് കിട്ടിയത്. ഉസ്താദ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ദുആയിൽ ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടണം. വളരെ സന്തോഷം.